അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് August 29, വ്യാഴാഴ്ച. കൊച്ചിയിൽ നടത്താനിരിക്കുന്ന സിനിമാ നയരൂപീകരണ കോൺക്ലേവിൽ നിന്നും ആരോപണ വിധേയരെ മാറ്റി നിർത്തുന്നത് പരിഗണിക്കുമെന്ന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. ഇക്കാര്യത്തിൽ 2-3 ദിവസത്തിനകം സർക്കാരിൽ നിന്നും തീരുമാനമുണ്ടാകും. WCCയുടെ ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും ആരോപണ വിധേയർ പദവികൾ രാജിവെക്കുന്നത് അവർ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണെന്നും ഷാജി എൻ കരുൺ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സംസ്ഥാന സർക്കാരിനെ ഒന്നാം പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നിട്ടും 4.5 വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഗുരുതര ക്രിമിനൽ കുറ്റമാണെന്നും കുറ്റാരോപിതരായ പ്രമുഖരെ സംരക്ഷിക്കാനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനെതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്വേഷണ സംഘത്തിൽ മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥർ വേണമെന്നും നിലവിൽ ആർക്കും അന്വേഷിക്കാം എന്ന മട്ടിലാണ് കാര്യങ്ങളെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സ്ത്രീകളാണ് പരാതിക്കാർ. അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ വേണം. ഇതിപ്പോൾ പ്രസവ വാർഡ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ കയറ്റിയിരുത്തും പോലെയായെന്നും അദ്ദേഹം പരിഹസിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാരിന് വിമർശനവുമായി ഹൈക്കോടതി. വിവാദ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരുകളിൽ ഉള്ള ചിലരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഇവരെ ചോദ്യം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരനായ MSF നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നും ഹൈക്കോടതി ചോദിച്ചു. നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തിട്ടും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന തീരുമാനത്തിൽ CPM. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ MLA സ്ഥാനത്ത് നിന്ന് രാജി വേണ്ടെന്നാണ് നിലപാട്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റാനാണ് തീരുമാനം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സാഹിത്യകാരൻ T. പത്മനാഭൻ. ഹേമ കമ്മീഷൻ എന്നതിന് പകരം ഹേമ കമ്മിറ്റി എന്നായപ്പോൾ തന്നെ ആദ്യ പാപം സംഭവിച്ചുവെന്ന് T. പത്മനാഭൻ പറഞ്ഞു. സർക്കാർ 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നുവെന്നും T. പത്മനാഭൻ വിമർശിച്ചു. ഇരയുടെ ഒപ്പമാണെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ധീരയായ പെൺകുട്ടിയുടെ പരിശ്രമമാണിത്. അതിജീവിതയായ ആ നടിയുടെ കേസും എങ്ങും എത്തിയിട്ടില്ലെന്നും T. പത്മനാഭൻ വിമർശിച്ചു. പല കടലാസുകളും എവിടെയെന്ന് ചോദിച്ച T. പത്മനാഭൻ പല തിമിംഗലങ്ങളുടെയും പേരുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് നടനും MLA മുകേഷ് വിശദീകരണം നൽകിയെന്ന് റിപ്പോർട്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത്. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത്. മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സമാനമായ പരാതിയിൽ നേരത്തെ കോൺഗ്രസ് MLA രാജിവെച്ചില്ലല്ലോ എന്ന് LDF കൺവീനർ EP ജയരാജൻ. അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം കടുപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജികാര്യത്തിൽ CPMഉം മുകേഷും തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം. എന്നാൽ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ മുകേഷിന് MLA തുടരാനാകില്ലെന്നും അതിനു മുൻപേ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ലെന്നും നിയമപരമായി പരിശോധിക്കേണ്ട കാര്യമാണെന്നും KK ശൈലജയും പറഞ്ഞു. മുകേഷ് MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിയും LDFഉം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ MA ബേബി പറഞ്ഞു. ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ MPമാർക്കെതിരെ സമാനമായ ആക്ഷേപമുണ്ട്. അവർക്കൊന്നുമെതിരെ കാണിക്കാത്തതാണ് കൊല്ലം MLAക്കെതിരെ കാണിക്കുന്നത്. പാർട്ടിയുടെ ഘടകവുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കൂ എന്നും
എം എ ബേബി പറഞ്ഞു. എം എൽ എ സ്ഥാനത്തു നിന്നും മുകേഷ് സ്വമേധയാ രാജിവെക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ. മുകേഷ് രാജിക്ക് തയ്യാറല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ രാജി ആവശ്യപ്പെടാൻ തയ്യാറാകണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് എം എൽ എ മാർ രാജിവെക്കാത്തതുകൊണ്ട് നമ്മളും രാജിവെക്കില്ലെന്നത് ബാലിശമാണെന്നും അവർ പറഞ്ഞു. അമ്മയിലെ കൂട്ടരാജി ഭീരുത്വമാണെന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും നടി പാർവതി തിരുവോത്ത്. മാധ്യമങ്ങളിൽ നിന്നടക്കം ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണിത്. ഇതേ കമ്മിറ്റിയാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത്. സർക്കാർ ഗുരുതരമായ നിരുത്തരവാദിത്വം പുലർത്തിയെന്നും പാർവതി പറഞ്ഞു. കൂടുതൽ പരാതികളുമായി എത്തിയ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്നുവെന്നും ഇത് ജനാധിപത്യ ബോധമുള്ള പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള സമയമാണെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു. ഈ ഓണം നൂറാം ഓണം സെലിബ്രേറ്റിംഗ് 100 ഇയേഴ്സ് ഓഫ് പുളിമൂട്ടിൽ സിൽസ്. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ പ്രതികളായ മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരും ബംഗാളി നടിയുടെ പരാതിയിൽ പ്രതിയായ രഞ്ജിത്തും മുൻകൂർ ജാമ്യം തേടാനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കേസിൽ തുടർ നടപടി എന്താകുമെന്നതിൽ പ്രതികൾ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് വിവരം. മുകേഷ് എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസും മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസെടുത്തത്. ഇതേ നടിയുടെ പരാതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെയും കേസെടുത്തു. സിനിമാ ലൊക്കേഷൻ കാണിക്കാനെന്ന വ്യാജേന കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്ന നടിയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെയും പോലീസ് കേസെടുത്തു. ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനെതിരെയാണ് കേസെടുത്തത്. അതോടൊപ്പം താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. സിദ്ദിഖിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ സിദ്ദിഖും നടിയും മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന രേഖകളാണ് ലഭിച്ചത്. ഇനി നടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കയ്യിൽ കോഴിയുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർ കൊല്ലത്ത് ചിന്നക്കടയിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. ഇവർക്കൊപ്പം ബി ജെ പിയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. നഗരത്തിൽ മറ്റൊരിടത്ത് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുന്നുണ്ട്. അപമര്യാദയായി പെരുമാറുന്നവരെ സ്ത്രീകൾ ചെരിപ്പൂരി അടിക്കണമെന്ന് തമിഴ് നടൻ വിശാൽ. ഒരിക്കൽ അങ്ങനെ ചെയ്താൽ ദേഹത്ത് കൈവയ്ക്കാൻ പിന്നീട് മടിക്കുമെന്നും നടൻ വിശാൽ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന വിഡ്ഢികളെ വെറുതെ വിടരുതെന്നും താരം പ്രതികരിച്ചു. വിഷയത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിശാൽ പറഞ്ഞു. ഫിലിം ചേംബറിനും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കത്ത് സമർപ്പിച്ചു നിർമ്മാതാവ് സാന്ദ്ര തോമസ്. സംഘടനകളെ എതിർക്കാനല്ല, മറിച്ച് സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള തിരുത്തൽ നടപടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സാന്ദ്ര പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന മേഖല ഇത്ര കണ്ട് സ്ത്രീവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്നിടമാണ് എന്നറിയുന്നതിൽ കടുത്ത അമർഷവും ദുഃഖവും പേറുകയാണ് താനെന്നും സാന്ദ്ര കത്തിൽ പറയുന്നു. ആഷിഖ് അബുവിന്റെ പല സിനിമകളിൽ നിന്നും ഫെഫ്ക അംഗങ്ങൾ പിൻവാങ്ങാൻ ഒരുങ്ങിയപ്പോൾ അത് പരിഹരിച്ചത് ബി ഉണ്ണികൃഷ്ണനെന്ന് ഫെഫ്ക ജനറൽ കൌൺസിൽ അംഗം ബെന്നി ആശംസ. വിനയൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിനയനോ ആഷിഖ് അബുവോ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചുകൂവിയാൽ തകർന്നു പോകുന്ന സംഘടനയല്ല ഫെഫ്ക എന്നും ബെന്നി കൂട്ടിച്ചേർത്തു. ബ്രോഡാഡി സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ പീഡന പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നഗ്നദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇതുവെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നുമാണ് ആരോപണം.
സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന പരാതിയിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത്, യൂട്യൂബറായ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര, ബ്രൈറ്റ് അഭിലാഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടി രൂപ തട്ടിയ കേസിലെ പ്രതി അഖിൽ സി വർഗീസിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ്. തട്ടിപ്പ് പുറത്തുവന്നതിനെ തുടർന്ന് ഒളിവിൽ പോയ അഖിലിനെ കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ വിമർശനമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. കേരളത്തിൽ വരുന്ന ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റിനും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2-ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അറ്റകുറ്റപ്പണികൾക്കായി പാസ്പോർട്ട് അപേക്ഷകൾക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ പാസ്പോർട്ട് സേവാ പോർട്ടൽ അടുത്ത 4 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പുതിയ അപ്പോയിന്റ്മെന്റുകളൊന്നും ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 29 രാത്രി 8 മുതൽ സെപ്റ്റംബർ 2 വൈകിട്ട് 6 വരെയാണ് സൈറ്റ് അടച്ചിടുക. രേണുകാസ്വാമി കൊലക്കേസ് പ്രതിയായ കന്നഡ സൂപ്പർ താരം ദർശൻ തുകുദീപയെ ജയിൽ മാറ്റി. ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്കാണ് മാറ്റിയത്. പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് ദർശൻ പുകവലിക്കുന്നതിന്റെയും ആരാധകനുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിന്റെയും ദൃശ്യം പുറത്തുവന്നതിനെ തുടർന്നാണ് നടപടി. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രതിമയുടെ നിർമ്മാണത്തിനിടെയുണ്ടായ അഴിമതിയാണ് തകർച്ചയിലേക്ക് നയിച്ചതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്. വിഷയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിനിടയിൽ ജനങ്ങളെ ഭീതിയിലാക്കി മുതലകളുടെ സാന്നിധ്യം. വഡോദരയിലെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയതോടെയാണ് മുതലകളും ജനവാസ മേഖലയിലെത്തിയത്. മുതലകളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാനാകാതെ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ. മുകേഷ് അംബാനിയെ അട്ടിമറിച്ച് രാജ്യത്തെ ഏറ്റവും സമ്പന്നൻ എന്ന സ്ഥാനം വീണ്ടെടുത്ത് ഗൌതം അദാനി. 2024 ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ഗൌതം അദാനി. 11.6 ലക്ഷം കോടി രൂപയാണ് അദാനിയുടെ ആകെ ആസ്തി. 10.1 ലക്ഷം കോടി രൂപയുമായി മുകേഷ് അംബാനി 2-ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.